നിന്റെ പേരെന്താ? ജോണിച്ചൻ എന്നാ. ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? രണ്ടാം ക്ലാസ്സിലാ. ചേട്ടാ എനിക്കൊരു 10 പൈസ തരാമോ? എന്തിന്? സ്കൂളിൽ പോകുമ്പോൾ ബോണ്ട വാങ്ങിക്കുന്ന. നീ കാലത്ത് എന്ത് കഴിച്ചു? കാലത്തെ കപ്പ. ഉച്ചയ്ക്കോ? കപ്പയും കഞ്ഞിയും. ഓഹോ, എനിക്ക് ഒരു രൂപ ഒന്നും വേണ്ട, 10 പൈസ മതി. ശരി, എന്നാ 25 പൈസ ഉണ്ട്. ഈ പട്ടിണി കുടുംബത്തെ വഴിയാധാരമാക്കിയാണോ ഞാൻ ജോലി സമ്പാദിച്ചത്? എന്റെ കർത്താവേ, എനിക്ക് മാപ്പ് തരണേ. നീ എന്നെ വില ചെയ്യുന്നുണ്ടോ? ഈ പണിക്കരെയും പുള്ളിനെയും നീ അല്ല, നിന്റെ അമ്മയ്ക്ക് വേണാൽ പോലും. എന്റെ കർത്താവേ, കുടി കഴിഞ്ഞിട്ട് ഇപ്പം പെണ്ണുങ്ങളുടെ കൂടെ പോക്കും തുടങ്ങിയ എന്ന് തുടങ്ങി ഈ നശിച്ച സ്വഭാവം. അവള് എന്നെ പിടിച്ച് നിലത്തിട്ട് എന്റെ മുണ്ടെല്ലാം പിടിച്ചടിച്ചു. ഞാനും പിടിച്ചു പൂണ്ടട. ഏത് ദ്രോഹിയാ നിങ്ങൾ എങ്ങനെ തമാടി തരം കാണിച്ച്? അവളുടെ തലയിൽ ഇടിവാട് വിടും. സുന്ദരിയായ ആ കിങ്ങിണിപ്പുഴ കിങ്ങിണി ആറ്. ഓഹോ, ലവലില്ലാതെ കുടിച്ചിട്ട് ആറ്റി വീണതിനാണോ ഇങ്ങനെ ചീത്ത പറയുന്നത്? ഇങ്ങനെ വ്യവസായന പേവെള്ളം കുടിച്ചാൽ ഞങ്ങളുടെയൊക്കെ ഗതി എന്തെന്നാ? ഞാൻ കുടിക്കണേ, ഞാൻ കുടിക്കും. എന്റെ പണം എടുത്തവന് കൊള്ളുന്നത് വരെ ഞാൻ കുടിക്കണേ. അല്ല, ചേട്ടൻ എങ്ങോട്ടാ പോകുന്നേ? എങ്ങോട്ടുമില്ല. അതല്ലേ ലീനയുടെ അപ്പൻ? അതെ. ലീനയുടെ അപ്പൻ എന്നെ ഉപദ്രവിക്കുമോ? ഇതെല്ലാം ചുമ്മാതാ ചേട്ടാ, കുടിച്ചാൽ അപ്പൻ ഇങ്ങനെ. ഏതായാലും ഞാൻ പോയിട്ട് ഇനി ഒരു ദിവസം വരാം. അയ്യേ, ചേട്ടൻ ഇത്രക്ക് തൊട്ടാവാടിയാണോ? ഞങ്ങളേ മനുഷ്യരെ പിടിച്ച് തിന്നുന്നവരൊന്നുമല്ല. നീ എന്തിനാടി കള്ളനെ പോലീസുകാരെ പിടിച്ചോണ്ട് പോകുന്ന ലൂട്ടനെ പിടിച്ചോണ്ട് പോകുന്ന? നീ ആളുടെ പശുനെ വാങ്ങിക്കാൻ വന്നേ? അതെ. നിനക്ക് ഏത് പശുനെ വേണം? ഇത് കേട്ടാ തോന്നുമല്ലോ ഇവിടെ ഒത്തിരി പശുക്കളുണ്ടെന്ന്. മണ്ട് അത് മനസ്സറിഞ്ഞാണ് ഇവരോട് വന്നിരിക്കുന്നത്. സാക്ഷാത് പശുവിനെ വേണോ ഈപ്പണിനെ വേണോ? നിങ്ങൾ എന്തൊരു ബോധമില്ലാത്ത ചോദ്യമാണ് ചോദിക്കുന്നത്. എനിക്ക് ബോധമുണ്ടോടാ? ഞാൻ ബോധമുള്ള ഞാൻ പോകുന്നു. നീ ആ ബസ്സിലുണ്ടായിരുന്നു? ഏത് ബസ്? ഇടാ, നീ ആ ബസ്സിലുണ്ടായിരുന്നു? ആ പണം പോയ മുതല് അത് ഞാൻ പരിചയമില്ലാത്ത ആരെ കണ്ടാലും ഈ ചോദ്യമാ ചോദിക്കുന്നത്. മറ്റൊന്നും വിചാരിക്കരുത് കേട്ടാ. ഞാൻ ഒന്നും വിചാരിച്ചില്ല എന്റെ കർത്താവേ, ഞാൻ പോകുന്നു. നീ പശുവിനെ വാങ്ങിക്കാൻ വന്നതാണെങ്കിൽ പണം എന്റെ തന്നെ പശുവിനെ കൊണ്ടുപോയി. അല്ല, ഈ പെണ്ണിനെ മതിയെങ്കിൽ അതിനും വില പറഞ്ഞ ചിപ്പഴി കൊണ്ടുപോയി. നമ്മുടെ പശുവിനെ 750 രൂപയ്ക്ക് ഇവന് വിറ്റിരിക്കുന്നു. കാശ് കൊണ്ടുപോകുന്നുണ്ടോ? ഉണ്ട്. 50 രൂപ അഡ്വാൻസ് ഇങ്ങോട്ട് കൊടുത്താലേ അത് എടുത്തോണ്ട് കള്ളി ഷാപ്പിലോട്ട് പോകും. ബാക്കി 2900 രൂപ ഞാൻ 10 വസ്ത്രം കൊണ്ട് തന്നിട്ട് പശുവിനെ കൊണ്ടുപോയിക്കോളാം. എന്റെ മോളെ കെട്ടിച്ചു കൊടുക്കുന്ന വീട്ടിൽ കൊടുത്തേക്കാൻ വേണ്ടി ഒന്നുപോലെ വളർത്തിയതാ ആ പശുക്കിടാവിന്. ദൈവം നേരുകാരനാമീർ, ഞങ്ങളുടെ രൂപ എടുത്തവനെ പാമ്പ് കൊത്തു, അല്ലെങ്കിൽ അവന്റെ തലയിൽ വെള്ളിടിക്കും.
വേണ്ട ചേട്ടാ, നല്ല മലബാർ കപ്പ് പിടിഞ്ഞത് കഴിച്ചാട്ടെ. വേണ്ട ലീന, നേരെ ഒത്തിരി ഞാൻ. ഓ, ഞങ്ങൾ പാവങ്ങളായതുകൊണ്ടായിരിക്കും കഴിക്കാത്തത്. നിങ്ങൾ ആരായിരുന്നാലും എനിക്കൊരു കടമയുണ്ട്, ഒരു മനസാക്ഷിയുണ്ട്. ലീന, എന്തൊക്കെയോ നടന്നുപോയി, ആ തെറ്റിനെല്ലാം ഞാൻ പരിഹാരം ചെയ്യണം. ഇവിടെ അങ്ങനെ ഒരു തെറ്റും നടന്നില്ലല്ലോ. ഓ, അപ്പൻ ചീത്ത പറഞ്ഞതാണോ? എന്തു പറഞ്ഞാലും കുറ്റം ചെയ്തവന് അതൊന്നും സാരമില്ല. നിങ്ങളോടും കുടുംബത്തോടും എനിക്കൊരു കടപ്പാടുണ്ട്, അത് ഞാൻ നിറവേറ്റും. അത്ര നിർബന്ധമാണെങ്കിലേ എന്നെ കെട്ടിക്കൊണ്ടു. എന്നാല് ഞാൻ പോയിട്ട് ഒരു നല്ല കയറുമായി വരാം, എന്നിട്ട് ഈ മാൻകുട്ടിയെ കെട്ടിക്കൊണ്ടു പോകാം. എന്നാലേ ഈ കാപ്പ് കൂടി. അല്ല, മഴയും കാറ്റും കൂടി വരുന്നുണ്ട്, ഞാൻ എങ്ങനെ പോകും? ഇന്നിവിടെ കിടക്കും, ഈ മഴ തോരാതെ പോയാലേ ആദ്യം വെള്ളം കൂടും. എന്റെ കാര്യ അയ്യോ, തണുപ്പുകൊണ്ട് ചേട്ടന് പനി പിടിക്കും, നല്ല സുഖമായിട്ട് കിടന്നറിയും. ശരി, ആയിക്കോട്ടെ. കർത്താവേ, കടത്തി ഉറക്കത്തില്ലല്ലോ. ശോശാ 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 എന്നെ വേണം. ഇടി, നിന്നെ മറ്റൊന്നിനും അല്ല വിളിച്ചത്, ആ ചെറുക്ക പോയോടി. അവൻ ആ തിന്നേല് കിടക്കും. അവളെന്ത്? അവള് അടുത്ത മുറിയില്ല. ഇടി ശോശാമ്മേ, അവൻ ആ ജനലിൽ കൂടെ അവിടെ മുറിയിലെങ്ങാനും കയറുകൂടി. അതേ, നിങ്ങളുടെ സ്വഭാവം. ആ ഏതായാലും പിച്ചാത്തി കൈയിരിക്കട്ടെ, വല്ല ശബ്ദം ഉണ്ടാകുന്നതിന് വിളിച്ചേക്കണം കേട്ടോ.